Hi friends, ellavarku sugamaanu kerudunu. Innathe video valare important aanu. Adayithu oru video engane upload cheyanam ennullathu theerchayittum oru youtuber arinjirikkanam. Ee video itharathil portrait pole, adayithu full screen il ningal kaanan vendiyittanu itharathil njan edukkunnathu ṭo. Karanam ini angottulla settings kaaryangalella ningal manasilakkanamengile adu kaanumbo ningal kaanumbo vyakthamayi full aayittu kaanan vendiyittanu njan ee oru portrait aakkirikkunnathu ṭo. Appo ningal full screen il kandamadi appo velidayittanne kaanan kazhiyum mobile il kaanumbo കുട്ടികുട്ടിയായിട്ട് കാണുമ്പോൾ ചിലവർക്ക് ആ സെറ്റിങ്സ് എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയുടെ മിഡ്റോൾ ആർട്സ് ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. മിഡ്റോൾ ആർട്സ് ഞാൻ ഓൺ ആക്കുന്നില്ല. എനിക്ക് കൂടുതൽ ആർട്സ് റവന്യൂ വേണം എന്നുള്ള രീതിക്ക് ഞാനത് ഓൺ ആക്കുന്നില്ല. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ നിങ്ങൾക്ക് ആർട്സ് ഒക്കെ വന്ന് ഞാൻ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ആർട്സ് ഒക്കെ പ്രവർത്തിക്കും മൂലം നിങ്ങൾക്കത് ബോർ ആവണ്ട എന്നുള്ള രീതിക്കാണ് ഞാനത് ആർട്സ് ഒഴിവാക്കിയിരിക്കുന്നത്, മിഡ്റോൾ ആർട്സ് ഒഴിവാക്കിയിരിക്കുന്നത്. യൂട്യൂബ് സ്വമേധയെ കൊടുക്കുന്ന ആർട്സ് മാത്രമേ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ. എൻ്റെതായിട്ടുള്ള ഞാൻ കൊടുക്കേണ്ട സെറ്റിങ്സ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മിഡ്റോൾ ആർട്സ് വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ അലോ എംബഡിങ് ഓഫ് ചെയ്യണതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരാനും വാച്ച് ടൈം കിട്ടേണ്ടവർക്ക് വാച്ച് ടൈം കിട്ടാനും ഏണിങ്സ് കിട്ടേണ്ടവർക്ക് ഏണിങ്സ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതുപോലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇതിലുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്രോം ബ്രൗസർ വഴി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എന്നിരുന്നേരം ഇതിലൂടെ പറയാണ്. നിങ്ങൾ വീഡിയോസ് ക്രോം ബ്രൗസറിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂവിങ് വളരെ സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം മൊബൈലിലൂടെ, അതായത് വേറെ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ എൻ്റെ ജിയോ ആണ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവാറുണ്ട്. പെട്ടെന്ന് തന്നെ 2, 3, 4, 5 വട്ട് സ്പീഡിൽ പോകാറുണ്ട്. അത് ഞാൻ എപ്പോഴും ഇത്തരത്തിൽ കയറാണ്ടാവുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയും, വൈഫിനോട് പറയും, ഇതുപോലെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് അപ്ലോഡിംഗ് സ്പീഡ് കൂടാനാണ്, ക്രോമിൽ ഇട്ട ശേഷം അപ്ലോഡിംഗ് സ്പീഡ് കൂടാനാണ്. പിന്നെ ക്രോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തോടു കൂടി തന്നെ എങ്ങനെയാണ് ടാഗ് കൊടുക്കുക, വൈറലായ വീഡിയോയുടെ ടാഗ് അടിച്ചു മാറ്റിയിട്ട് എങ്ങനെ കൊടുക്കാം, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഡാഷ്ബോർഡ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആവും. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ആരോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പോപ്പപ്പ് പോലെ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽ വരുന്നതായിരിക്കും. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ ഉണ്ട്, ഇവിടെ ഇമേജ് ഇത് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്താണ്, അതിൻ്റെ താഴെ തന്നെ വീഡിയോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ടൈമും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ടൈമും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്നുള്ള ആ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വീഡിയോ ഉണ്ട്, ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് സീറോയിൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്തരത്തിൽ ഇങ്ങനെ അപ്ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ എഴുതാൻ പോവുകയാണ് യൂട്യൂബ് അപ്ഡേറ്റ്. ഓക്കെ, യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ്. ഓക്കെ, അപ്ഡേറ്റ് ന്യൂ ക്യാപിറ്റൽ കൊടുക്കുക. ഓക്കെ, ന്യൂ അപ്ഡേറ്റ് 2022. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തരത്തിൽ യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് 2022 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈറ്റിലിനെ കോപ്പി ചെയ്യുക. ഓക്കെ, ടൈറ്റിലിന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് തന്നെ വെക്കുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. ഇത് അധികം പേര് ചെയ്യാറില്ല, ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇത്തരത്തിൽ ഫസ്റ്റ് വെക്കുക. ഫസ്റ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ, ഓക്കെ, ഫസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എഴുതിയ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ചസ് വരും നമ്മളുടെ, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചതുകൊണ്ട് എല്ലാം ഒരേപോലെയാവും. വീഡിയോയുടെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഒരേപോലെയാവും. അതിനാണ് നമ്മൾ ടൈറ്റിൽ ഒരേപോലെ, ടൈറ്റിൽ എന്താണോ കണ്ടൻറ്റ് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. ഇതേ ഇത് ഇതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ ടൈറ്റിലായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടാഗിലും കൊടുക്കാം. അതിനായി ഞാനിവിടെ ഷോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഡിസ്ക്രിപ്ഷൻ എഴുതിയ ശേഷം ഇനി തമ്പനിയിൽ കൊടുക്കാനുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തമ്പനിയിലാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച തമ്പനിയിൽ എടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ തമ്പനിയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസർ ഫീച്ചറിൽ പോയി ഞാൻ തമ്പനിയിൽ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതും നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തെങ്കിലും
പ്ലേലിസ്റ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത പ്ലേലിസ്റ്റുകൾ, അതായത് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പ്ലേലിസ്റ്റിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേലിസ്റ്റിൽ കൊടുക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബ് ക്രിയേറ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് കൊടുക്കുകയാണ്. ഏത് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്ര പ്ലേലിസ്റ്റിൽ വേണമെങ്കിലും ടിക്ക് മാർക്ക് കൊടുക്കാം. ഞാൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്, അപ്ഡേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് കൊടുക്കാത്തത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഇവിടെ ഞാൻ ടിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഡണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആ പ്ലേലിസ്റ്റിലും കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഓഡിയൻസ്, അത് എപ്പോഴും നോ കൊടുക്കണം കേട്ടോ. ഇവിടെ കണ്ടോ, നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ള ആ ഒരു നോ ആയിരിക്കും കൊടുക്കേണ്ടത്. പെയ്ഡ് പ്രൊമോഷൻ, എന്തെങ്കിലും നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ പറയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഓഡിയൻസിന്, വ്യൂവേഴ്സായിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പെയ്ഡ് പ്രൊമോഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ടിക്ക് മാർക്ക് കൊടുക്കണം പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്നുള്ളത് ടിക്ക് മാർക്ക് തന്നെയാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കുക ഡിസ്ക്രിപ്ഷനിൽ. അതിനാണ് ഇനി ടാഗ്. ടാഗിന് നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആ ഒരു കോപ്പി ചെയ്ത് തന്നെ ഇവിടെ ടാഗായി കൊടുക്കണം. ഓക്കെ, ഇത്തരത്തിൽ ടാഗ് കൊടുത്തു. ഇനി നമുക്കിവിടെ ഒരുപാട് ടാഗ് കൊടുക്കണം. ഈ വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ് കണ്ടെത്താനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ബാക്ക് പോയിട്ട് യൂട്യൂബ് എടുക്കുകയാണ് കേട്ടോ. യൂട്യൂബിൽ എടുത്തിട്ട് സെർച്ച് ചെയ്യാണ് യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതന്നെ ഞാൻ സെർച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2022. ഓക്കെ, ഇപ്പോൾ ഇത്തരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ന്യൂ ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ടാഗാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഈ വീഡിയോയുടെ തന്നെ എടുക്കണം. ഒരു ഹിന്ദി വീഡിയോ ആണ്, അതിൻ്റെ ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു. എന്നതിന് ശേഷം ടാഗ് യു എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, ടാഗ് യു, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് നോ എന്നാണ് പറയുന്നത്, ഇൻ്റർനെറ്റ് കണക്ട് ഓക്കെ ആണ്. ഇവിടെ ഗെറ്റ് ടാഗ് ഫ്രം യു ആർ എൽ ഇതാണ് കൊടുക്കേണ്ടത്. ഗെറ്റ് ടാഗ് ഫ്രം യു ആർ എൽ, ഇതിൽ പേസ്റ്റ് എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി അത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന, കോപ്പി ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആഡ്സ് വരുന്നതായിരിക്കും, അതിന് നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്കിപ്പിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ, സ്കിപ്പ് ചെയ്തു, ഇൻറ്റു കൊടുത്ത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ഒരുപാട് ടാഗാണ് വരുന്നത്. ഇതൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ടാഗ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കോപ്പി ആക്കുകയാണ്, ഈ ടിക്ക് കൊടുക്കുന്നതൊക്കെ കോപ്പി ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു നമ്മുടെ ആ ഒരു വീഡിയോ ക്രോമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ടാഗ് ബോക്സിൽ നമുക്ക് ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലാം പേസ്റ്റ് ആയിട്ടുണ്ട്. എന്നു ശേഷം നമ്മുടെ ചാനൽ നെയിമും കൊടുക്കാം. ചാനൽ നെയിം ഒക്കെ സ്മോളിലാണ് കൊടുക്കേണ്ടത്, യൂട്യൂബ് കോർണർ മലയാളം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും യൂട്യൂബ് കോർണർ. ഒരുപാട് പേര് അങ്ങനെ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് കോർണർ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൊടുത്ത ശേഷം അതും ഒരു ടാഗായി. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ടാഗ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടാഗിൽ, ടാഗ് ബോക്സിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായല്ലോ, ടാഗ് യു എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ലാംഗ്വേജ് മലയാളം, പിന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ നൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം, വീഡിയോ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് കേരള എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ കേരള എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കേരള വരുന്നതായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളയായി. ഇനി അലോ എംബഡിങ്, അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ട് ലൈസൻസ് ഉണ്ടാകും, ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ളത് അത് കൊടുക്കേണ്ട, സ്റ്റാൻഡേർഡ് കൊടുത്താൽ മതി. ക്രിയേറ്റീവ് കോമൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിക്കാണ് വരിക. സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി അലോ എംബഡിങ്, അത് നമ്മൾ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. കാരണം വാട്സപ്പിലൊക്കെ വീഡിയോ കാണുന്നവർ നേരെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിവാക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണുമ്പോൾ ആഡ്സ് പ്രവർത്തിക്കും, അപ്പോൾ നമുക്ക് ആഡ്സ് റവന്യൂ കിട്ടും. പിന്നെ ഈ ഒരു താഴെ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻസ് ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഷോർട്ട് സാമ്പിൾ, ഇത് നമുക്ക് ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഷോർട്ട് സാമ്പിളായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതിക്കാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കാറ്റഗറി, ഞാൻ ഇവിടെ എഡ്യൂക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ കാറ്റഗറി, അതാണ് നമ്മുടെ കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യണം പ്രത്യേകിച്ചിട്ട്. പിന്നെ കമൻറ്റ്സ് ആണ്, ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച കമൻറ്റ് കാണുന്നതല്ല. അലോ കമൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അതേപോലെ വേറെ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്കിവിടെ എൻഡ് സ്ക്രീനൊക്കെ വെക്കാനുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക ഓൺ എന്നുള്ളത്, ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മിഡ്റോൾ ആർട്സ്, ഈ വീഡിയോ 8 മിനിറ്റിൽ കൂടുതലുള്ളതുകൊണ്ട് മിഡ്റോൾ ആർട്സ് പ്രവർത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇവിടെ മാനേജ് മിഡ്റോൾ ആർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ
ആഡ് ബ്രേക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ ഒരു ആഡ് കൊടുത്തു. ഇനിയും നമ്മൾ ആഡ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു പരസ്യം കൊടുത്തു. ഇനിയും നമ്മൾ ആഡ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തു. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ എത്ര വേണമെങ്കിലും പരസ്യങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രവർത്തിക്കുമെന്നുള്ളത് വീഡിയോസ് കാണുന്നതിനനുസരിച്ച് ഏതൊക്കെ പരസ്യം പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു വയ്ക്കുക. ഓക്കെ, ഇത്തരത്തിൽ കൊടുത്തു വയ്ക്കാം. ഇത്തരത്തിൽ കൊടുത്തു വെച്ചിട്ടും പോരാന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ സൂം ഇൻ സൂം ഔട്ട് എന്നുള്ളുണ്ട്. സൂം ഇൻ സൂം ഔട്ട്, ഈ സൂം ചെയ്തിട്ട് ഈ ഗ്യാപ്പ് അടക്കം ഫില്ല് ചെയ്യാം. എത്ര വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇത്തരത്തിൽ കുട്ടിയായിട്ടൊക്കെ വെക്കുന്നവരുണ്ട്. ഞാനൊരാളുടെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ആ ഒരു എല്ലാം കറുത്തൊരു, ഞാൻ വിചാരിച്ചു ഇത് ഹാങ് ആയതാണോ എന്ന് നോക്കണം. അതല്ല, അത് വെച്ചതാണ്. നമ്മൾ സൂം ചെയ്തപ്പോൾ കണ്ടത് അത്തരത്തിൽ കുട്ടിയായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ആർട്സ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഡോളർ എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഇവിടെ കട്ട കുത്തിയ പോലെയായി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ആഡ്സ് കൊടുക്കുക എന്നുള്ളത് യൂട്യൂബിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ വെക്കേണ്ട സെറ്റിങ്സ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, എന്നതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മിഡ്റോൾ ആഡ്സ് വെച്ചു. എന്നതിന് ശേഷം ഇവിടെ ആഡ് സൂട്ടബിലിറ്റി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീഡിയോയിൽ വയലേഷൻ ചെയ്യുന്നില്ല, അതുപോലെ ഹാംഫുൾ അല്ല, അതുപോലെ ഹേറ്റ്ഫുൾ അല്ല, അങ്ങനെയുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതിനെ ഇവിടെ എഗ്രി ചെയ്യണം. നൺ ഓഫ് ദ എബോ എന്നുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് റാങ്കിങ് എന്നുള്ള ഓപ്ഷൻ വരും. ഈ സബ്മിറ്റ് റാങ്കിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോളറിൻ്റെ കാര്യം ഓക്കെ, അതായത് അത് ചെക്കിങ്ങിന് പോകും. നമ്മുടെ വീഡിയോ അത്തരത്തിലല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു ചെക്കിങ് എന്നുള്ളതിലേക്ക് പോകുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് വീഡിയോ എലമെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ എൻഡ് സ്ക്രീൻ വെക്കുന്നത്. ഇമ്പോർട്ട് ഫ്രം വീഡിയോസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് സ്ക്രീൻ വയ്ക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് സ്ക്രീൻ ഇവിടെ വരുന്നതായിരിക്കും. കേട്ടോ, ഇവിടെ നാലെണ്ണമൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നാലെണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ്, ഈ ഡിലീറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്നെണ്ണം ഡിലീറ്റ് ചെയ്തു. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് വരും. ഈ ഫയലിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിൽ പുതുതായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോയും പ്ലസ് സബ്സ്ക്രൈബ് ബട്ടനും കൂടിയാണ് വേണ്ടത് വെച്ചാൽ ഈ ടെംപ്ലേറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഈ ടെംപ്ലേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും ഈ ഒരു കോളം. ഓക്കെ, ഇത് നമുക്ക് എങ്ങോട്ട് വേണം വയ്ക്കാം. എൻ്റെ സ്ക്രീൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വിരലിൽ നീക്കി വയ്ക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചൂസ് സ്പെസിഫിക് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ എൻഡ് സ്ക്രീൻ വെച്ചത് പൂർത്തിയായി. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡാണ്. ഇവിടെ ആഡ് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കാർഡ് വയ്ക്കാം. കേട്ടോ, വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയും ഞാൻ ഐ കാർഡായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ വിരൽ പൊക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഏത് ഭാഗമാണെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് കാർഡ് വയ്ക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ളവർക്ക് വീഡിയോ ആയിട്ട് തന്നെ അവിടെ കാണാൻ കഴിയും. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ എക്സ്ട്രാ വീഡിയോ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇത്തരത്തിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഈ ഒരു കാർഡായിട്ടും വയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു മൂന്ന് വീഡിയോ കൊടുക്കുകയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വീഡിയോ മൂന്നെണ്ണമൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ഇത്തരത്തിൽ മൂന്നെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം സേവ് എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഓക്കെ, എൻ്റെ സ്ക്രീനും വെച്ചു, അതുപോലെ തന്നെ ആഡ് കാർഡും വെച്ചു. ഇനി ആഡ് സൂറ്റബിലിറ്റീസ് എന്നുള്ളതിൽ നമുക്ക് വേണമെങ്കിൽ വോയിസ് കാര്യങ്ങളെ അനുസരിച്ച് ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെക്കിംഗ് ആണ്. ചെക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 23% മാത്രമേ ഇവിടെ വീഡിയോ കയറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഈ ക്രോം ബ്രൗസറിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള സ്ഥിതി എന്നത്. അപ്പോൾ ഈ ഒരു അപ്ലോഡിങ് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ചെക്കിങ്ങിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല, ആഡ് സൂറ്റബിലിറ്റി ഓക്കെ ആണെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്ലോഡ് കഴിഞ്ഞതും പിന്നെ കോപ്പിറൈറ്റും ആഡ് സൂറ്റബിലിറ്റിൻ്റെ കാര്യങ്ങളാണ് ചെക്കിങ് നടക്കുക. ഈ ചെക്കിങ് കഴിഞ്ഞതും വിസിബിലിറ്റി എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിഷ് കൊടുത്തിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഫാമിലിക്കൊക്കെ പോകുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് മതി. അതായത്
ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ആക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കാം, അൺലിസ്റ്റഡ് ആക്കി വെക്കണമെങ്കിൽ വെക്കാം. അതിൻ്റെ താഴത്ത് മെമ്പേഴ്സ് ഓൺലി, ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം ഈ വീഡിയോ മതി എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഓൺലി കൊടുക്കാം. ഇവിടെ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന പോലെ നമുക്ക് കൊടുക്കാം. പിന്നെ സെറ്റ് ആസ് പ്രീമിയർ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ സെക്കൻഡ് മൂന്ന് മിനിറ്റൊക്കെ ഒരു പ്രീമിയർ വർക്കായിട്ട് മെസ്സേജ്, നമ്മൾ ലൈവിലൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും, വീഡിയോ ഓടിക്കൊണ്ടിരിക്കും, പ്രീമിയർ ആയിട്ട് അവിടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഏതെങ്കിലും ഡേറ്റ് കാര്യങ്ങൾ, അതായത് നമുക്ക് നാളെ മതി എന്നുണ്ടെങ്കിൽ നാളത്തെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത് ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് ടൈമിനാണ് നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവേണ്ടത് എന്നുള്ള രീതിക്കും നമുക്കത് ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഷെഡ്യൂൾഡൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടിക്ക് മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആഡ് സൂട്ടബിലിറ്റിയും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി നമ്മൾ വിസിബിലിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയ ശേഷം പബ്ലിക് നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പബ്ലിഷ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോപ്പപ്പ് പോലെ വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലും നമുക്ക് ഉണ്ട് കേട്ടോ, പബ്ലിഷ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ പബ്ലിഷ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോപ്പപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്, അതായത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ക്രോം വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.